ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ ഷിമയോന്റെയും വിശുദ്ധ യൂദാതദേവസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. ഈ രണ്ട് വിശുദ്ധന്മാരും യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കാനാൻകാരൻ ഷിമയോൻ, തീക്ഷ്ണമതിയ ഷിമയോൻ എന്നാണ് അറിയപ്പെടുന്നത്. യഹൂദരുടെ ഇടയിൽ മതനൈർമല്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് തീക്ഷ്ണമതികൾ. യേശു പച്ചവെള്ളം മീനാക്കി മാറ്റിയ കാനായിലെ കല്യാണ വീട്ടിലെ മണവാളൻ ഷിമയോനാണെന്ന് ഗ്രീക്കുകാർ പ്രസ്താവിക്കുന്നു. കാനാൻകാരനെന്ന് പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ജന്മദേശം ഗലീലയും തന്നെയാണ്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളെന്നതിലപ്പുറം ഷിമയോനെ പറ്റി ബൈബിളിൽ യാതൊന്നും പറയുന്നില്ല. യേശുവിൻ്റെ സ്വർഗാരോപണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഈ വിശുദ്ധൻ ഈജിപ്തിലും സിറീനയിലും മൗറിറ്റാനിയയിലും സുവിശേഷം പ്രസംഗിച്ചു. പേഴ്സ്യയിൽ വച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം. വിഗ്രഹാരാധകരായ പുരോഹിതർ പേഴ്സ്യയിൽ വച്ച് അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊല്ലുകയായിരുന്നു. ഷിമയോനെ പോലെ യേശുവിൻ്റെ മറ്റൊരു ശിഷ്യനായിരുന്നു വിശുദ്ധ യൂദാതദേവസ്. യേശുവിനെ ഒറ്റക്കെടുത്ത യൂദാസ്കറിയാത്തയുമായി പേരിന് സാമ്യമുള്ളതിനാലാണ് വിശുദ്ധ യൂദാതദേവസ് എന്ന് വിളിക്കുന്നത്. കൊച്ചി യാക്കോബിൻ്റെ സഹോദരനാണ് യൂദ. വിശുദ്ധ യൂദാതദേവസ് സമരിയ, സിറിയ, ഇദ്മെയ, ലിബിയ, മെസപ്പൊട്ടോമിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. പേഴ്സ്യയിലെ ബൈറൂട്ടിൽ വച്ചാണ് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം. കുരിശിൽ ചേർത്ത് കെട്ടിയ ശേഷം അസ്ത്രമഴിച്ച് വിശുദ്ധനെ കൊല്ലുകയായിരുന്നു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായി ഈ വിശുദ്ധനെ നാം വണങ്ങുന്നു. അപകട സാഹചര്യങ്ങളിൽ നമുക്ക് വേഗം സഹായം നൽകുവാനുള്ള വരം ഈ വിശുദ്ധന് നൽകപ്പെട്ടിരിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി രക്തം ചിന്തി മരിക്കാൻ തയ്യാറായ വിശുദ്ധ ഷിമയോൻ്റെയും വിശുദ്ധ യൂദാതദേവസിൻ്റെയും ജീവിതം നമുക്കെന്നും മാതൃകയായി തീരട്ടെ.